Hi friends, this is me Rananju Mashraf. Welcome back to my channel. In this video, we are going to do a study challenge. We are going to do a study challenge in the two days. We are going to go a little bit later. We are going to go to Monday. We are going to do all the things we are going to do. We are going to go to Victor's class. We are going to go study challenge in the two days. കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. നാളെ മൺഡേ ആണ്, ഒരു ന്യൂ വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഈ തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ രീതിയിൽ തന്നെ തയ്യാറെടുത്ത് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ തയ്യാറെടുപ്പുകളും നാളേക്ക് വേണ്ടിയുള്ള ഗോൾസും ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിക്കും. അതിനോടൊപ്പം കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റീവ് ആയി നാളത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ആരും ഈ സ്റ്റഡി ചാലഞ്ചിൽ നിന്ന് വിട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് So let's start. തുടക്കത്തിൽ തന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. എന്നോട് എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെന്തെങ്കിലും നല്ലൊരു ടിപ്പ് പറഞ്ഞുതരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ഇപ്പം അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അത് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാരണം, ഒരു റീസൺ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ എന്നും രാവിലെ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്നും രാവിലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നും രാവിലെ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊരു കാര്യമായാലും കുഴപ്പമില്ല. അതിലിപ്പം ചില ആൾക്കാർക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്നും രാവിലെ എഴുന്നേറ്റിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ ശ്രമിക്കുക. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് എന്നും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഉമ്മയുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉമ്മ പറഞ്ഞതാണ്, അവരിപ്പം ഈ മാങ്ങയുടെ സീസണൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നിലത്ത് കുറേ വീണിട്ടുണ്ടാവുമല്ലോ. അപ്പം ആരും ആദ്യം എടുക്കാതിരിക്കാൻ വേണ്ടി എന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പറമ്പിലോട്ടേക്ക് ആ ഒരു മാങ്ങ എടുക്കാൻ വേണ്ടി ഓടും. അപ്പോൾ അവർക്ക് ആ ഒരു മാങ്ങ കിട്ടണമെന്ന രീതിയിൽ എന്ന് രാവിലെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ആ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊരു കാര്യം ചെയ്യാനും എന്നും രാവിലെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ എഴുന്നേക്കാൻ പറ്റും. ആദ്യം ഞാൻ നാളത്തേക്കുള്ള ഗോൾസ് ഒക്കെ തയ്യാറാക്കുകയാണ്. അതായത് ഞാൻ ടു ഡു എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഞാൻ 7 മണി തൊട്ടാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 7 മണി തൊട്ട് 8 മണി വരെ ഞാൻ സ്റ്റഡി തന്നെയാണ് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നിട്ടിട്ട് നിങ്ങൾ ഇല്ലെങ്കിൽ 6:30 ഒക്കെ എഴുന്നിട്ടിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് 7 മണിക്ക് നിങ്ങൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്തോളൂ. നമ്മൾക്ക് നാളെ ഫോളോ ചെയ്യേണ്ട ഒരു ഗോളാണ്, സോറി ടു ഡു ആണ് ഇത്. അപ്പം നിങ്ങൾക്ക് നാളെ ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് എന്താ പറയുക, 8 മണി തൊട്ട് 8:30 വരെ എനിക്ക് ചെറിയൊരു പ്ലാനിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് 8:30 തൊട്ട് 9:30 വരെ ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന്. അപ്പം ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നോക്കുന്നത് നല്ലതാണ്. അപ്പം അതിനാണ് 8 മുതൽ 8:30 വരെയുള്ള എൻ്റെ ടൈം. നിങ്ങൾക്ക് ഈ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ 8:30 തൊട്ട് 9:30 വരെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിനുള്ള ടൈമാണ്. പിന്നെ 9:30 തൊട്ട് 10:30 വരെ ബ്രേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വീട്ടിലുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കാണ്. മറ്റ് ജോലികളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അപ്പം ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രേക്കാണ്. പിന്നെ 10:30 തൊട്ട് 11:30 വരെ സ്റ്റഡിയാണ്. വീണ്ടും സ്റ്റഡിയാണ്. രാവിലെ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത് തന്നെ സ്റ്റഡി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തലയിൽ നിൽക്കുന്നതാണല്ലോ. പിന്നെ 11:30 തൊട്ട് 12:30 വരെ നോട്ട്സ് റൈറ്റിംഗ് ആണ്. എനിക്ക് അന്ന് ഓൺലൈൻ ക്ലാസ്സിലുണ്ടായ നോട്ട്സ് റൈറ്റിംഗ് ഒക്കെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അസൈൻമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് റൈറ്റിംഗ് കഴിഞ്ഞാൽ 12:30 തൊട്ട് 1:30 വരെ ബ്രേക്കാണ്. നിങ്ങൾക്ക് ബാത്തിങ് ലഞ്ച് അങ്ങനെ എന്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ബ്രേക്ക് എടുക്കാം. ഇവിടെ 1:30 വരെ ബ്രേക്കാണ് കേട്ടോ. ഈ ബ്രേക്ക് തന്നെ നിങ്ങൾക്ക് ബ്രേക്കിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാം.
വീണ്ടും ഒന്നര തൊട്ട് രണ്ടര വരെ ഞാൻ ബ്രേക്ക് തന്നെയാണ് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ഉണ്ടാകും, വേറെ വീഡിയോ ഷൂട്ടിങ്ങോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എനിക്ക് പഠനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റി ആയ റീഡിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ, ലഞ്ച് കഴിക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഒന്നര സമയത്ത് ലഞ്ച് കഴിക്കാത്തവരാണെങ്കിൽ, 12:30 സമയത്ത് ലഞ്ച് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സമയത്ത് അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 2:30 to 4 വരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു നാളെ ചിലപ്പോൾ നമ്മൾക്ക് വിക്ടേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം, ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം അത് നോക്കാനും അതിൻ്റെ നോട്ട്സ് അതിൻ്റെ സ്റ്റഡി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈമാണ് 2:30 to 4 വരെ. അടുത്തത് 4:30 to 6 വരെ നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പുറത്ത് കളിക്കുക, ഒന്ന് ഒന്ന് പറയാം റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫ്രഷ് ആകാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് TVയോ മൊബൈലോ എന്തെങ്കിലും വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം ഈ ഒരു സമയത്ത്. പിന്നെ നിങ്ങൾക്ക് 6:30 to 7 വരെ പ്രേ ടൈം ആണ്. അപ്പം 6:30 to 7 വരെ പ്രേ ടൈം നിങ്ങൾ ചെയ്താൽ, അതില്ലാത്തവർക്ക് ഈ സമയത്ത് ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല ഇതുപോലെ ചെയ്യാൻ, അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ 6:30 to 7 വരെ ബ്രേക്ക് കഴിഞ്ഞാൽ, പിന്നെ 7:30 പിന്നെ എനിക്ക് 7:30 to 8:30 വരെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. രാവിലെയും രാത്രിയും ഉണ്ട്. അപ്പം 8:30 വരെയാണ്. പക്ഷെ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോഴേക്ക് 8:30 ആവാറുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് അവിടെ സ്റ്റഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുള്ളത് പോലെ ചെയ്യാം. 9:00 ഡിന്നർ ടൈം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 9:30 to 10:00 വരെയുള്ള സമയത്ത് ഒന്നെങ്കിൽ ഞാൻ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നോക്കാറാണ്, അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക് ചെയ്ത തൽക്കാലം, അല്ലെങ്കിൽ ഞാൻ ബുക്ക് റീഡിങ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാമർ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കും. അപ്പം നിങ്ങൾ ഇവിടെ എന്താണോ ചെയ്യാറ് അത് തന്നെ ചെയ്താൽ മതി. എന്തായാലും നാളത്തെ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കി തന്നെ മാറ്റണം. എല്ലാവരും ഞാൻ എത്ര തവണ ഇങ്ങനെ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും ചോദിക്കുന്നുണ്ട് ഹിന്ദി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പം ഈ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാ ക്ലാസ്സുകാർക്കും ഹിന്ദി എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ളൊരു എക്സാമ്പിൾസ് ആയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ പഠിക്കുന്ന രീതി തന്നെയാണ്, ഇത് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു കവിതയാണ്. ഈ ഒരു കവിത ഞാൻ ഒരു 4-5 തവണ വായിക്കും. നിങ്ങളൊരു ഒറ്റ തവണ വായിച്ചിട്ട് പഠിക്കാൻ നോക്കിയാൽ ഹിന്ദി എന്നല്ല ഏതൊരു വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അർത്ഥങ്ങൾ എഴുതിയതാണ്. അപ്പം ഇതിങ്ങനെ മലയാള അർത്ഥങ്ങൾ എഴുതി കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മലയാളം വെച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. നോട്ടിൽ എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മാം പറഞ്ഞിട്ടുണ്ട് നോട്ടിൽ എഴുതേണ്ട, ടെക്സ്റ്റ് തന്നെ അർത്ഥം എഴുതിയാൽ മതി ആ വേർഡിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഇത് 4-5 തവണ വായിക്കുമ്പോഴുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഹം ബായോ കെ ബീച്ച് പുൽ ബനി ദീമാം, ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക്, ഞാൻ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഹെഡിങ് കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ പിന്നെ ഞാൻ അർത്ഥങ്ങൾ നോക്കി 2-3 തവണ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഹം ബായും കോ, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ, കെ ബീച്ച്, ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്, പുൽ ബനീതി മാം, പാലമുണ്ടാക്കിയ അമ്മ. അപ്പോൾ ഈ പുൽ എന്നതിൻ്റെ അർത്ഥം പാലമാണെന്ന് മനസ്സിലാക്കി. ഇപ്പം ബനീതി മാം ഉണ്ടാക്കിയ അമ്മ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു 4-5 തവണ വായിച്ചപ്പോഴാണ് എനിക്ക് ഇതെന്താന്ന് മനസ്സിലായത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ചാപ്റ്ററിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അപ്പം ഞങ്ങൾക്ക് മാം അന്ന് 2 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് 2 പാരഗ്രാഫാണ് എടുത്തത്. അതിൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എഴുതുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കുറച്ചൊക്കെ ഉമ്മ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ വേറെ എവിടെയും നോക്കി എഴുതും, ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എവിടെയും നോക്കി എഴുതരുത്, സ്വന്തം എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് എന്താ പറയുക പഠിക്കാൻ പറ്റുന്നത്. മലയാളം നമ്മളങ്ങനല്ലേ പഠിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ആൻസർ എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് തന്നെ കിട്ടും. അപ്പോഴാണ് ഇവിടെ ഈ കോ മ എന്താ പറയുക ഹേ ഹേ അല്ല കോ കി കെ എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ഓരോ കൂട്ടിച്ചേർക്കുന്ന വേർഡ്സ് ഇല്ലേ, അങ്ങനെയുള്ള വേർഡ്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇല്ല് ആണ് എന്നൊക്കെ പറയും. അത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലെങ്കിൽ ചെറിയൊരു ഗ്രാമർ ബുക്ക്, ഹിന്ദി ഗ്രാമർ ബുക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. എൻ്റെ അടുത്തുണ്ട്, ഞാൻ അന്ന് വാങ്ങിച്ചതാണ്. അത് പഠിക്കുന്ന പോലെ ഞാൻ
കാണിച്ചിരുന്നു. അതിൽ നമുക്ക് കേന്റെ യൂസ് എന്താ, സേന്റെ യൂസ് എന്താന്നൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള ആൻസർ ഒക്കെ എഴുതുന്ന സമയത്ത് അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു പുസ്തകം വാങ്ങി നിങ്ങൾ അതിൻ്റെ ഒക്കെ യൂസസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, ഈ പറഞ്ഞ പോലെ എഴുതാനും പറ്റും. മലയാളം പോലെ തന്നെയാണ് ഹിന്ദി. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മലയാളമാണ് കിട്ടിയതെങ്കിൽ അതിനെ നേരെ നമ്മൾക്ക് ഹിന്ദി ആക്കാൻ പറ്റും. ഗ്രാമറിൽ അധികം മിസ്റ്റേക്ക് ഒന്നും വരില്ല, ആ കേന്റെ ഒക്കെ അർത്ഥങ്ങൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറ്റില്ല. മലയാളത്തിനെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ആക്കാൻ നോക്കുന്ന സമയത്ത് ഗ്രാമർ മിസ്റ്റേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലായ റെനാ സ്റ്റഡി ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടും.